അങ്ങനെയെന്നും ഓർക്കുന്ന ഒരു കഥയുണ്ട് ചെമ്മൻ മാവുവിൻ്റെ. പർവ്വതങ്ങളെ നീക്കം ചെയ്ത വിദ്യായ വൃദ്ധൻ എന്നാണ് കഥയുടെ പേര്. എന്നുവെച്ചാൽ ഒരു വൃദ്ധൻ, ഒരു കർഷകൻ, അയാളെ രണ്ട് മക്കളെയും കൊണ്ട് ഒരു ദിവസം അയാളുടെ വീട്ടിൻ്റെ തൊട്ടമുന്നിലുണ്ട് രണ്ട് മലകൾ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് കളിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കളിച്ച് കളിച്ച് അതങ്ങ് പോവുമല്ലോ. അങ്ങനൊരു ബുദ്ധിമാനായ വൃദ്ധൻ അതിൽ വന്നു. അപ്പോൾ വൃദ്ധൻ ഇയാളെ കണ്ടിട്ട് പറഞ്ഞു, അയ്യേ നിങ്ങളെന്ത് പണിയാണ് ചെയ്യുന്നത്, ഒരിക്കലും ഈ രണ്ട് മലകൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, അതങ്ങനെ തന്നെ ഉണ്ടാവും നിങ്ങൾ എത്ര കളിച്ചാലും. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, ഞാൻ കിളയ്ക്കും തോറും അത്രമാത്രം അത് കുറയുമല്ലോ, പിന്നെ ബാക്കി കിളച്ചാൽ മതിയല്ലോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിത് കിളയ്ക്കും. അങ്ങനെ കിള തുടർന്നു. ഇവർ അച്ഛനും രണ്ടു മക്കളും കിളച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് ദൈവം മനസ്സലിഞ്ഞ് ഈ രണ്ട് മലകളും രണ്ട് കയ്യിലെടുത്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇത് മാവസ്വതങ്ങ് പലപ്പോഴും, അതായത് നിശ്ചയദാർഢ്യത്തോടു കൂടി പുറപ്പെട്ടാൽ, എന്ത് കാര്യത്തിനും നിശ്ചയദാർഢ്യത്തോടു കൂടി പുറപ്പെട്ടാൽ, എത്ര പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും നമുക്ക് വിജയിക്കാനാവും എന്ന് തന്നെയാണ് ആ കഥയുടെ അർത്ഥം. ഒരു മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നൊരു സമയത്താണ് നമ്മൾ സംസാരിക്കാൻ തീരുമാനിക്കുന്നത്. ഇപ്പം മോദി ആകട്ടെ വരുന്നത് ഗുജറാത്തിൽ നിന്ന്. ഗുജറാത്തിൽ അജിജി കണ്ടു കാണുമല്ലോ, എല്ലാ സീറ്റുകളും ബി ജെ പിക്ക് തന്നെയാണ്, ഒരൊറ്റ സീറ്റും വേറെ ഒരു പാർട്ടിക്ക് പോലും ഉണ്ടായിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു, അജിജിൻ്റെ അമ്മ ഗുജറാത്തിയാണ്, മായ പോലെ മന്ദാകിനിയെ പോലെ ഉള്ള സ്ത്രീകൾ, ഗാന്ധി വരുന്ന മന്ദാകിനിയെ പോലുള്ള രാഷ്ട്രീയ സ്ത്രീകൾ വരുന്ന, മല്ലികാ സാരാഭായിനെ പോലുള്ള സ്ത്രീ വരുന്ന ഒരു ഗുജറാത്തിലാണ് ഇപ്പോൾ നമ്മളിതൊക്കെ കാണുന്നത്. ആ സ്ഥലത്തെക്കുറിച്ചിട്ട് അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ഒരു രാഷ്ട്രീയം എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ച് അജിജി എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത്? എൻ്റെ അമ്മ വളരെ ചെറുപ്പം മുതൽ ബോംബെ തന്നെയായിരുന്നു, ബോംബെ കോസ്മോപോളിറ്റൻ സിറ്റി, അവിടെയാണ് വളർന്നതും പഠിച്ചതും അമ്മയുടെ ആക്ടിവിറ്റീസും ഒക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗുജറാത്തി ബ്രാഹ്മിൺസാണ് ഇവർ. അവിടുന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലേക്ക് കുടിയേറി പാർത്ത ഒരു ബ്രാഹ്മിൺ ഫാമിലിയാണ് ഇവർ. ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു, എംപ്ലോയി ആയിരുന്നു അച്ഛൻ, ഒരു ഗവൺമെൻറ് ഒരു സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായിരുന്നു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോഴേ, നേരത്തെ അജീജ് ഇങ്ങനെ പറയാറുണ്ടായിരുന്നല്ലോ, അജീജ് ഗുജറാത്തിൽ പോയിട്ടുള്ളതാണ് അല്ലേ? അങ്ങനെ ഒരു പ്രാവശ്യം അഹമ്മദാബാദിൽ കലാപത്തിന് ശേഷം 2002 വംശഹത്യ, മുസ്ലിം വംശഹത്യ ശ്രമങ്ങൾക്ക് ശേഷം ആണ് പോയിട്ടുള്ളത്. അപ്പം ഞാൻ പോയിട്ടുള്ള റെഫ്യൂജി ക്യാമ്പ്സിലും ഞാൻ കണ്ടിട്ടുള്ള ഗുജറാത്ത് എന്ന് പറയുന്നത് അങ്ങേറ്റം പോളറൈസ്ഡ് ആയിട്ടുള്ള, ഇത് 2002 കലാപം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലുണ്ടായ സംഭവമല്ല, എത്രയോ വർഷങ്ങളുടെ ഒരു സ്പർദ്ധ, സംഘർഷം, രണ്ടു കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള സംഘർഷം അവിടെ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ എൻ്റെ എല്ലിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെന്നത് കലാപം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും, ഞങ്ങൾക്ക് അതിനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത് നമ്മുടെ ഇവര് സഫ്ദർ ഹാഷ്മിയുടെ സിസ്റ്റർ ശബ്നം ഹാഷ്മി ഒരിക്കലും ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചിരുന്നു, നിങ്ങളെല്ലാവരും ഗുജറാത്തിലേക്ക് വരുമെന്ന്. അപ്പം അവര് പിന്നെ ഗുജറാത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ തിരികെ ഒന്ന് പോയേ പറ്റൂ എന്ന് തോന്നി. എത്രയോ വർഷങ്ങളായിട്ട് ഒരു പോളറൈസ്ഡ് സമൂഹമായിരുന്നു ഗുജറാത്ത്. അവിടെ മുസ്ലിങ്ങളൊരു കട തുറന്നാൽ ആ കടയ്ക്ക് പേരൊരിക്കലും ഒരു മുസ്ലിം പേരായിരിക്കില്ല, അതൊരു ഹിന്ദു പേരോ അല്ലെങ്കിൽ ഒരു മതത്തെയും സൂചിപ്പിക്കാത്ത തരത്തിലുള്ള പേരുകളോ ഒക്കെ ആയിരിക്കും. മാത്രമല്ല ഒരു മലപ്പുറം മുസ്ലിം മാപ്പിള ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്നത് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരിടത്ത് കണ്ടത് ഗുജറാത്തിൽ, അതും അഹമ്മദാബാദിലാണ്. അപ്പം മല്ലികാ സാരാഭായി ആണെങ്കിലും അതുപോലെ മറ്റു പല ജനാധിപത്യ വിശ്വാസികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പുരോഗമന ചിന്താഗതിക്കാർ മലയാളികൾ അവിടെ പോയവരുണ്ടാവും. വല്ലാത്തൊരു ശ്വാസം മുട്ടലാണ് അവിടെ ചെന്നാലുണ്ടാവുന്നത്. അല്ലാത്തവർ മോഡിയെ പ്രശംസിച്ചേ അവിടെ കഴിയാൻ പറ്റൂ. ഗുജറാത്തിൻ്റെ ഒരു ചരിത്രം അവിടെ ഇരിക്കേ, എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് മുഴുവൻ
ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കും, അതായത് ഒരു ചെറിയ ഭൂരിപക്ഷമല്ല, ഒരു വലിയ ഭൂരിപക്ഷത്തിന് ഇതൊക്കെ മറന്നുകൊണ്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് ഏർപ്പെടുമ്പം ഇതൊക്കെ മറന്നുകൊണ്ട് തങ്ങളെ ഭരിക്കുന്നത് ഭരിക്കേണ്ടത് ആരാണ് എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് അങ്ങനെ ഒരു മറവിയുടെ ഒരു വിജയമായിട്ടൊക്കെ തോന്നുകയാണ്. അജിജിക്ക് എന്ത് തോന്നുന്നു? ഒരു വശത്ത് അഴിമതി, അങ്ങേയറ്റം ദുസ്സഹമായ അഴിമതി ഭരണം കോൺഗ്രസിന്റെ. ജനങ്ങൾ ആകെ 65 വർഷത്തോളം ഭരിച്ചിട്ട് ഇന്ത്യയെ ഇത്തരത്തിൽ ദാരുണമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ്. ഇത് നമുക്ക് മറക്കാൻ പറ്റില്ല. മറുവശത്ത് ഇടതുപക്ഷം എന്നൊരു ഒരു പക്ഷമുണ്ട് എന്ന് പറയുന്നു. ഈ പക്ഷം എന്താണ് ചെയ്തത്? അജീച്ചിക്ക് അടക്കം ഒരു ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും ഇടതുപക്ഷത്തോടൊരു പ്രതീക്ഷയും സ്നേഹവും. തീർച്ചയായിട്ടും ഞാന് ജനാധിപത്യ പ്രക്രിയ അതിലേക്ക് കടന്നു തുടങ്ങിയപ്പോൾ മുതൽക്ക് ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അച്യുതാനന്ദനോടും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ തരത്തിൽ ഞാൻ പറയുന്നത് ഇടതുപക്ഷം എന്നുള്ളത് ഒരു ബദൽ ആകുന്നില്ല ഇവിടെ. അതെന്തുകൊണ്ടെന്നുള്ളൊരു വളരെ വലിയ ചോദ്യമാണ്. സ്വയം ആത്മപരിശോധന നടത്തേണ്ട ഈ സമയത്തെങ്കിലും ഇടതുപക്ഷം അത് ചെയ്യുമോ എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. കോൺഗ്രസ് ചെയ്യുമെന്ന് വെച്ചാൽ കോൺഗ്രസ് ചെയ്താലും ചെയ്താലും ഇത്രയുണ്ട് നമുക്ക്. ഇടതുപക്ഷം ഈ ഒരവസ്ഥയിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും തരത്തിലൊരു മാറ്റം അവരിൽ ഉണ്ടാകുമെന്ന്. ഇപ്പോൾ മോഡി വന്നാൽ വികസനം വരും എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ വികസനം വന്നാൽ എന്താണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. വന്നിടത്തോളം നമ്മളുടെ അനുഭവം നമുക്കറിയാം. ഇപ്പം വല്ലാർപ്പാടാണെങ്കിലും ഇപ്പം മുല്ലമ്പള്ളി നമുക്കറിയാം സ്വന്തം നാട്ടിൽ നിന്നും അധ്വാനിക്കുന്ന ജനതയെ കുടിയൊഴിപ്പിക്കുന്ന നയമാണ്. പിന്നെ അതിരപ്പള്ളി പ്രൊജക്ട് വരാത്തിടത്തോളം നല്ലത്, ഇനിയും വന്നുണ്ടാകുകയില്ല. ഇപ്പോഴും ആ ഭീഷണി നിലനിൽക്കുന്നു. ആറന്മുള വിമാനത്താവളം, അങ്ങനെ അങ്ങനെ എന്തെല്ലാം തരത്തിൽ വികസനത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടുകാർ കഷ്ടപ്പെടുന്നു, അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വികസനം ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യം ചോദിക്കാതെ വികസനം വികസനത്തിന് വേണ്ടി മാത്രം എന്ന് വെച്ചുകൊണ്ട്, ഇപ്പം വികസനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും യോജിക്കാമെന്നാണ് രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ തമ്മിൽ പറയാറില്ല. ഇവരെല്ലാം പറയുന്ന വികസനം ഒന്ന് തന്നെയാണ്. അതെല്ലാം ആഗോള മൂലധന താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ വികസനങ്ങളൊക്കെ നടക്കുന്നത്. 70s അജീച്ചിയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന സജീവമായി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരു സമയത്തിലേക്ക് ഒന്ന് പോവാണ്. ഒരുപക്ഷെ തീവ്ര ഇടത്തിൻ്റെ റെവല്യൂഷണറി സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പറ്റം ആൾക്കാരോടൊപ്പം നിന്നിട്ട് ഒരു വലിയ സ്വപ്നത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുണ്ടല്ലോ, ഒന്ന് ആ സമയത്ത് രാഷ്ട്രീയത്തിനോടുള്ള നിങ്ങളുടെ ഒരു സമർപ്പണവും ഈ സമയത്ത് ഈ കാലത്ത് ഇപ്പം നിങ്ങൾ അജീച്ചിനെ നേരത്തെ പറഞ്ഞ ഇപ്പം ഇതൊരു ബിസിനസ് ആണ്, ഒരു പൊളിറ്റിക്കൽ ബിസിനസ് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് അജീച്ചി ഈ ഒരു അന്തരത്തെ? അത് ഇന്ത്യ യഥാർത്ഥത്തിൽ സ്വതന്ത്രയാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു നിലപാട്, അന്നത്തെ നിലപാട് ശരിയാണെന്ന് സമർത്ഥിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ശരിയാണെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അജീച്ചി പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരു വ്യത്യാസം, അജീച്ചിക്ക് ഇങ്ങനെയൊരു ഒരു രാഷ്ട്രീയ വ്യക്തി എന്നുള്ള നിലയിൽ എന്ത് തരത്തിലുള്ളൊരു ഫീലിംഗ് ആണ് അത് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ആ പഴയ അവസ്ഥയും, അതായത് നിങ്ങളൊക്കെ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന അവസ്ഥയും ഇപ്പോൾ എത്തി നിൽക്കുന്ന രാഷ്ട്രീയത്തിന്റെ അവസ്ഥയും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസം ഉണ്ടല്ലോ. മാവോയിസ്റ്റുകൾ പോലെയുള്ള സ്വപ്നാടക അത് എന്തോ അത് തിരഞ്ഞ് അന്വേഷിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം അന്വേഷണങ്ങൾ സമാന്തരമായി നടക്കുന്നുണ്ട് ഒരു ഒരു സമയത്ത്. ഇപ്പം ആം ആദ്മി പാർട്ടി പോലും വേറെ തരത്തിലുള്ള അന്വേഷണം അവർ സ്വന്തമായി നടത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു 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 പൊളിറ്റിക്കൽ അന്തരീക്ഷത്തെ അജീച്ചി എങ്ങനെയാണ് കാണുന്നത്? ഒരു വശത്ത് ഹിന്ദു വർഗീയത ശക്തിപ്പെടുന്നു, സംഘപരിവാർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് മുസ്ലിം തീവ്രവാദം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മുസ്ലിം വർഗീയത ശക്തിപ്പെടുന്നു. ഇത് ശരിക്കും ഇന്ത്യയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനപരമായിട്ട് എന്താ പറയുക, ജനാധിപത്യം ഒരു ഡേഞ്ചറിലാണിപ്പോൾ. നിങ്ങൾക്ക് നിരാശയുണ്ടോ? ഈ ഇലക്ഷൻ റിസൾട്ട് നിരാശയല്ലേ വരാൻ പറ്റും? പ്രതീക്ഷയില്ലാത്ത അവസ്ഥയില്ല ഇത്. പ്രതീക്ഷയില്ലാത്ത അവസ്ഥയില്ലെങ്കിലും ഭരണത്തിൽ അധികാരത്തിൽ ഇവരാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ഇവരൊക്കെ പ്രവർത്തിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടറിയാൻ പോകുന്നേ ഉള്ളൂ.
അങ്ങനെ വരുന്ന സമയത്ത് സമസ്ത മണ്ഡലങ്ങളെ രാജ്യത്തിൻ്റെ ഇത് ബാധിക്കും. വിദ്യാഭ്യാസം, പിന്നെ സാംസ്കാരികം, രാഷ്ട്രീയം, എല്ലാ ഭാഗങ്ങളും സാമ്പത്തികം ബാധിക്കും. ഇതെല്ലാ തരത്തിലും ബാധിക്കും. ഇപ്പം റിലയൻസ് പോലുള്ള കമ്പനികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമായിരിക്കും ഇതിൽ. കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അതൊക്കെ കണ്ടില്ലേ, മോഡി വരുന്നു എന്ന് എക്സിറ്റ് പോൾ പറയുമ്പോഴേക്ക് സ്റ്റോക്ക് മാർക്കറ്റാണ് ഉഷാറാവുന്നത്. അതിൻ്റെ ഒരു സൂചന തരുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് അങ്ങേറ്റം സന്തോഷകരമായ അവസ്ഥയാണ് വരുന്നത്. ഈ കോർപ്പറേറ്റുകളുടെ ഭരണം ഇനി ഈ ജനാധിപത്യവും പിന്നെ മതേതരത്വവും വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്ത് എത്തുമോ? ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യയിൽ വേണ്ടത് എന്നുള്ള ഒരു മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് അവർക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു. ജർമ്മനിയിലൊക്കെ സംഭവിച്ചിരുന്നു. അങ്ങനെയാവുമ്പോൾ എങ്ങനെ ഈ ഇപ്പൊ കേരളത്തിലെ പോലുള്ള ഒരു എത്ര തന്നെ മോശപ്പെട്ട, ഇവിടെയും കറപ്ഷൻ ഇഷ്ടംപോലെ ഉണ്ട് എങ്കിൽ പോലും, എത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഇപ്പോൾ നിലനിൽക്കുന്ന ജനാധിപത്യം കേരളത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകും? മാത്രമല്ല കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള ഇപ്പം എന്താ പറയുക, സംഘപരിവാർ അല്ലെങ്കിൽ മോഡീസത്തിനെ നേരിടാൻ കഴിവുള്ള പാർട്ടികളുണ്ടോ, പ്രസ്ഥാനങ്ങളുണ്ടോ? അതായത് ഒരു ബദൽ ശക്തി, ഒരു ജനാധിപത്യത്തിൽ തന്നെ ബദൽ ശക്തി, അല്ലാതെ ഞാൻ പറയുന്ന പോലെ മാവോയിസ്റ്റോ അല്ലെങ്കിൽ സായുധ സമരത്തിൻ്റെ ഒന്നുമല്ല പറഞ്ഞത്. സായുധ സമരം മാവോയിസ്റ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കതൊരു എക്സ്ക്യൂസ് ആവും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തെങ്കിലും അടിച്ചമർത്തൽ നടപടികൾക്ക്. പകരം ഈ ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ, എം എൽ മൂവ്മെൻറ്റിലെ ഒന്നും ഞാൻ അങ്ങനെ പ്രസ്ഥാനങ്ങളുള്ളതായിട്ട് വളരെ ചെറിയ എന്തൊക്കെയോ കുറേ സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളുണ്ട് എന്നൊക്കെ അല്ലാതെ ഒരു പ്രസ്ഥാനമുണ്ടെന്നൊന്നും പറയാനുള്ള അവസ്ഥയിൽ ഇപ്പം ഇല്ല. പ്രതീക്ഷ നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ആം ആദ്മി പാർട്ടിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ, ചെറു പ്രസ്ഥാനങ്ങൾ, അവർ ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ അവർക്ക് പോകാൻ പറ്റിയാൽ, ഇപ്പം സ്ത്രീകളുടെ, ആദിവാസികളുടെ, ദലിതരുടെ, ന്യൂനപക്ഷങ്ങളുടെ, തൊഴിലാളികളുടെ ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പുതിയ വളരെ എന്താ പറയുക, ആർജവത്തോടുള്ള ചില ഡൈനാമിക് ആയിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഭാവിയിൽ അതൊരു നേട്ടമായിരിക്കാൻ സാധ്യതയുണ്ട്. അജിഎസ്സി മൂവ്മെന്റിലുണ്ടായിരുന്ന സമയത്ത്, നക്സൽ മൂവ്മെന്റിലുണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഒരു 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 പൊളിറ്റിക്കൽ പ്രോബ്ലത്തിലേക്ക് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ തുറന്ന് കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ എൻ്റെ ഓർമ്മക്കുറിപ്പ് തുറക്കത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ അരിസമരം, ആറൗൺസ് കേന്ദ്ര ഗവൺമെന്റ് റേഷൻ അരി ആറൗൺസ് ആക്കി വെട്ടിച്ചുരുക്കിയപ്പോഴ് എസ് എഫ് ഐ അന്ന് SFI അല്ല, സ്റ്റുഡൻസ് യൂണിയൻ ഒക്കെ ഒന്നാണ്, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ടുണ്ടെങ്കിലും സ്റ്റുഡൻസ് യൂണിയൻ ഒന്നായിരുന്നു. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള സ്കൂളിലെ സ്റ്റുഡൻസ് യൂണിയൻ നേതാക്കൾ, SFI നേതാക്കൾ വന്നിട്ട് എന്നോട് പറയുക, നമുക്കൊരു സമരം ചെയ്യണം, വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ പിന്നെ ജനങ്ങളോട് ഏറ്റവും വലിയ അനുമതിയാണ് കാണിച്ചിട്ടുള്ളത്, അപ്പം ഈ 6 ഔൺസ് റേഷൻ ഉള്ളത് മാറ്റിയിട്ട് 12 ഔൺസ് തന്നെ ആക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അന്ന് സ്കൂളിലിട്ടായിരുന്നു. ഞാൻ ആ സ്കൂളിലെ കുട്ടികളെ ഒക്കെ ഇറക്കി കൊണ്ടുപോയി, 1200 കുട്ടികൾ എൻ്റെ കൂടെ വരികയും സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെ ഈ മൂവ്മെന്റിലേക്ക് വരുന്നത്? അച്ഛനാണ് കമ്മ്യൂണിറ്റി കേരളത്തിലെ നക്സൽ ബാരി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. ആദ്യം തന്നെ മാവോ സാഹിത്യം തർജ്ജമ ചെയ്തുകൊണ്ടാണ്, അത് പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തനം തുടങ്ങി വെച്ചത്.